നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വലിയ പാർട്ടികളുണ്ട്, ചെറിയ പാർട്ടികളുണ്ട്. അതിൽ ഇപ്പോൾ പല പഞ്ചായത്തുകളിലുമൊക്കെ മെമ്പർമാരുള്ള ഒരു പാർട്ടിയാണ് SDPI. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് SDPI. ആ ഒരു രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. എല്ലാത്തിനും ഇത്തരക്കാർക്കൊക്കെ തന്നെ പല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം വേണമല്ലോ. അതുകൊണ്ട് ഒരു പാർട്ടി രൂപീകൃതമായി എന്നേ ഉള്ളൂ. CPM ചേർന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല പഞ്ചായത്തുകളിലും ഇവർ പ്രവർത്തനം നടത്തുന്നത്. ഇടത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ഇടത് സർക്കാരൊക്കെ തന്നെ സ്തുതി പാടുകയും കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യും എന്ന് നമുക്കറിയുകയും ചെയ്യാം. ഇത് ഒരു SDPI പ്രവർത്തകൻ അറസ്റ്റിലായ ശേഷം, അതായത് SDPI പ്രവർത്തകനെ ചോദ്യം ചെയ്തതിൽ അയാൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു പോസ്റ്റായി വന്നിരിക്കുകയാണ്. അതായത് ഈ പാർട്ടി വിട്ട SDPIക്കാരൻ നടത്തിയ കുമ്പസാരം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി വിട്ടതാണോ അദ്ദേഹം പിടിയിലായതാണോ എന്ന് നമുക്കറിയില്ല, വ്യക്തമായി അറിയില്ല. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ ആധികാരികതയെക്കുറിച്ചും നമുക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞോ എന്നതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്, അതൊന്ന് വെറുതെ പറയാം. എന്താണ് യഥാർത്ഥത്തിൽ SDPI? ഒരു ചോദ്യരൂപത്തിൽ ഒരു ഉത്തരം ഇയാൾ ഉത്തരം പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. മുൻപ് ഉണ്ടായിരുന്ന തീവ്ര ഇസ്ലാമിക് സംഘടനയായ LDF നിരോധിക്കപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിലവിൽ വന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയാണ് SDPI. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടന കൂടിയാണ് ഈ സംഘടന. ഇത് 99% ലീഗുകാർക്കും 90% SDPI പ്രവർത്തകർക്കും അറിയാത്ത വസ്തുതയാണ്. തീവ്രവാദി ആരോപണം ലീഗിൻ്റെ മേൽ വരാതെ നോക്കുക, അവർക്ക് ബദലായി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ് SDPIയുടെ പ്രധാന അജണ്ട എന്നാണ് ഒരു SDPIക്കാരൻ തന്നെ പറഞ്ഞതായി ഇപ്പോൾ ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ലീഗിൻ്റെ ഒരു പോഷക സംഘടനയായിട്ട് പ്രവർത്തിക്കുകയാണ്. ലീഗിന് വേണ്ടി ഈ തീവ്ര നിലപാടുകൾ എല്ലാം ഏറ്റെടുത്ത് സ്വയം ലീഗിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു സംഘടനയായിട്ടാണ് SDPI പ്രവർത്തിക്കുന്നത് എന്നാണ് ഒരു പാർട്ടി വിട്ട പോപ്പുലർ ഫ്രണ്ടുകാരൻ പറഞ്ഞതായി അറിയാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് പണം വരുന്നത് എന്ന ചോദ്യം. പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും പണം വേണമല്ലോ. എവിടെ നിന്നാണ് പണം? ആദ്യകാലങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നാണ് പണം വന്നിരുന്നത്. പാകിസ്ഥാനാണ് ഇവർക്ക് എല്ലാ സപ്പോർട്ടും നൽകിയിരുന്നത്. എങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞു. ഇപ്പോൾ പ്രധാനമായും സൗദി, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും കഴിഞ്ഞ 2 കൊല്ലമായി ടർക്കിയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാറുണ്ടെന്ന് പറയുന്നു. ഇടക്കാലത്ത് ഇറാനിൽ നിന്ന് സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. കണ്ണൂർ മുഴുപ്പലങ്ങാട് വെച്ച് ഇറാനിയൻ പാസ്പോർട്ടായി ഒരു പ്രവർത്തകൻ പിടിയിലായപ്പോൾ ഒരുപാട് അന്വേഷണം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പണം ലഭിക്കാതായത് എന്ന് ഇയാൾ പറഞ്ഞതായി ഇതാ പോസ്റ്റിൽ കാണാം. എന്തൊക്കെയാണ് ഇവരുടെ ട്രെയിനിങ് സമ്പ്രദായം? പോപ്പുലർ ഫ്രണ്ടിന് ഡ്രില്ലും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. PT ക്ലാസ് എന്ന് വിളിക്കുന്ന ട്രെയിനിങ്ങിൽ വെറുതെ വ്യായാമം ചെയ്യിച്ച് ശാരീരികക്ഷമത ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവരെ പ്രധാനമായും ഫ്രീഡം പരേഡിനും അടിപിടികൾക്കും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവരെ ഉപയോഗിക്കുക. പിന്നീട് ഇതിനെ തന്നെ ആക്രമണ സ്വഭാവം കൂടുതൽ ഉള്ളവരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് കഠാര ഉപയോഗിച്ച് കുത്താനുള്ള പരിശീലനം, വടിവാൾ ഉപയോഗിച്ച് വെട്ടാനുള്ള പരിശീലനം എന്നിവ കൊടുക്കും. കഠാര ഉപയോഗിച്ച് പഠിക്കാൻ വാഴയിൽ കുത്തിയാണ് പരിശീലനം നടത്തുന്നത്. ആദ്യം ഇതിലൊന്ന് പരിശീലനം ഏതെങ്കിലും രീതിയിൽ നടക്കുമ്പോൾ ഈ ചോരയോടുള്ള അറപ്പ് മാറാൻ തെരുവ് നായ്ക്കളെ ഇരുചക്ര വാഹനങ്ങളിൽ പോയി തലവെട്ടി വീഴ്ത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബൈക്കിൽ നിന്ന് പിന്നിൽ ഇരിക്കുന്നവരെ കൊണ്ട് വെട്ടി പരിശീലിപ്പിച്ചാണ് 2010 ഇത് ചെയ്തു പോന്നിരുന്നത്. പിന്നീട് ഇതേ ചുറ്റി അന്വേഷണം വന്നപ്പോൾ അറവുമാടുകളെ കൊന്ന് പരിശീലനം തുടങ്ങി. അപ്പോൾ ആരും സംശയിക്കില്ല എന്ന ഗുണവുമുണ്ട്. ഈ നായ്ക്കളെയൊക്കെ വെട്ടി നായ്ക്കളുടെ തല മാത്രം പലപ്പോഴും വടികളിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയും അങ്ങനെ ആ രീതിയിൽ പോലീസ് അന്വേഷണമൊക്കെ നടക്കുകയും ചെയ്തപ്പോൾ ആ പരിപാടി നിർത്തി. ഇപ്പോൾ കന്നുകാലികളെ, അറവുമാടുകളെയൊക്കെ കൊല്ലാനായി പ്രത്യേക സജ്ജീകരിച്ച മേഖലയിലൊക്കെ അങ്ങനെയാണ് പരിശീലനം നടത്തുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതുപോലെ കത്തി കുത്തുന്നതിന് മുൻപ് ഒരു നനഞ്ഞ മണൽ നിറച്ച പാത്രത്തിൽ 1 മാസം പൂഴ്ത്തി വയ്ക്കും, എന്നിട്ട് തുരുമ്പിച്ച കത്തി ഉപയോഗിച്ചാണ് കുത്തുക. അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ വേറെ ഉണ്ടെന്ന് പറയുന്നു. നിരവധി കേസുകളിൽ കഴിവ് തെളിയിച്ച വിശ്വാസ്യരായവരെ പിന്നീട് കൂടുതൽ പരിശീലനത്തിന് മംഗലാപുരം, കർണാടകയിലെ മംഗലാപുരത്തുള്ള ഫിറങ്കിപ്പേട്ട, ഹൈദരാബാദിൽ ഉള്ള സേഫ് ഹൗസ് എന്ന ഒരു മേഖലയുണ്ട്, അത് എവിടെയാണെന്ന് കൃത്യമായി അയാൾ പറഞ്ഞില്ല. അങ്ങനെ ആ പ്രദേശങ്ങളിലേക്ക് അയക്കും. അവിടെ വെച്ചാണ് പിസ്റ്റൾ, ബോംബ് നിർമ്മാണം എന്നിവയിൽ പരിശീലനം നടക്കുന്നത്. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നടത്തിയ തീവ്രവാദി ക്യാമ്പുകൾ പിടിക്കപ്പെട്ടതിന് ശേഷം, അതായത് വാഗമൺ സിമി ക്യാമ്പായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഇവിടെയൊന്നും പരിശീലനം കൊടുക്കാറില്ല. എല്ലാം മംഗളൂരുവിലേക്കും അതുപോലെ തന്നെ ഹൈദരാബാദിലേക്കും പരിശീലന പരിപാടികളൊക്കെ മാറ്റിയെന്നാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് വിട്ടിറങ്ങിയ ഒരു പ്രവർത്തകന് പറഞ്ഞതായി പറയപ്പെടുന്നത്. അതുപോലെ ഒരു നാട്ടിലെ സർക്കാർ വ്യവസ്ഥിതി തകർന്നാൽ എങ്ങനെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷത്തിൻ്റെ മേൽ അധീശത്വം സ്ഥാപിക്കാം എന്നതിന് പ്രത്യേക പരിശീലന അജണ്ട തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇതിനായി പ്രമുഖ സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ് ഡോക്ടർമാർ, IAS, IPS ഉദ്യോഗസ്ഥർ എന്നീ തസ്തികകളിലേക്ക് ഇവരുടെ പ്രവർത്തകരെ പ്രത്യേകം ട്രെയിനിങ് നൽകി അതിലേക്ക് നിയമിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അതിൽ ആ ഒരു സംഭവം കൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നതായി പറയപ്പെടുന്നു. അതേപോലെ തന്നെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലും
എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അനുഭാവികളെ നുഴഞ്ഞുകയറ്റി അവരുടെ രഹസ്യങ്ങൾ ചോർത്തുക, അതുപോലെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ തന്നെ ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതായും അതിനുവേണ്ടി ഒരു പ്രത്യേക അജണ്ട തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഒക്കെ പറയപ്പെടുന്നു. എങ്ങനെയാണ് ആക്രമണ ദൗത്യം നടപ്പാക്കുന്നത്, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ വിശദമായി തന്നെ അത് പറയുകയുണ്ടായി. അതായത് ഒരിക്കലും ഒരാളെ ശാരീരികമായി നല്ല രീതിയിൽ മുറിവേൽപ്പിക്കാനുള്ള ആക്രമണമാണെങ്കിൽ അതേ പ്രദേശത്തുള്ള എസ് ഡി പി പ്രവർത്തകരെ ഉപയോഗിച്ച് നടത്താറില്ല. ഇതിനായി പ്രത്യേകം തിരഞ്ഞെടുത്ത പല ജില്ലകളിൽ നിന്നുള്ള പരസ്പരം പേരും ഊരും അറിയാത്ത പ്രവർത്തകരോട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേർന്ന് പ്ലാൻ ചെയ്ത് ദൗത്യം നടപ്പിലാക്കാൻ പറയുകയാണ് ചെയ്യാറ്. ഇതുമൂലം പോലീസ് പിടിച്ചാലും എത്ര ചോദ്യം ചെയ്താലും ബാക്കിയുള്ളവർ പിടിയിലാകാതെ ഇരിക്കാനാണ് ഈ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത് എന്നും ഇയാൾ പറഞ്ഞു. വെട്ടുമ്പോൾ കൈകളുടെ ജോയിൻ്റ് ഉള്ള സ്ഥലത്ത്, കഴുത്തിന് വശത്ത്, നടുവിന് കുറുകെ എന്നിങ്ങനെ വെട്ടാൻ പ്രത്യേക നിർദ്ദേശമുണ്ട്. അതുപോലെ കുത്തുമ്പോൾ കക്ഷം, വാരിയലിന് താഴെ, ഇടനെഞ്ച്, തുടയെടുക്ക് എന്നിങ്ങനെ കുത്താനും നിർദ്ദേശമുണ്ട്. നേരിട്ട് നെഞ്ചിൽ കുത്തിയാൽ വാരിയലിൽ കഠാര കുടുങ്ങിപ്പോയാൽ ഊരാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് വാരിയലിന് താഴെ കുത്താനുള്ള നിർദ്ദേശത്തിന് കാരണം അത്രേ എന്നും ഇയാൾ പറഞ്ഞു. അതായത് കൃത്യമായി തന്നെ കുത്താനും വെട്ടാനും ആൾക്കാരെ കൊല്ലാനുമുള്ള അജണ്ട ശാസ്ത്രീയമായി ശരീരത്തിൻ്റെ ശാസ്ത്രം അറിഞ്ഞ് തയ്യാറാക്കി വെച്ചാണ് ഈ പരിപാടികളൊക്കെ എന്നാണ് ഇയാൾ പറഞ്ഞത് അത്രേ. അതുപോലെ കുത്തുകൊണ്ട് വീണവർ മരിക്കണം എന്നാണ് ദൗത്യലക്ഷ്യം എങ്കിൽ കുത്തിയ മുറിവിൽ മണ്ണുവാരി നിറച്ച് പെട്ടെന്ന് സെപ്റ്റിക്കാകാനുള്ള ഒരു പരിപാടി ഉണ്ടാക്കി മരണം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. മിക്കവാറും അന്യസംസ്ഥാനത്തെ മോഷ്ടിക്കപ്പെട്ട വണ്ടികളോ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച വണ്ടികളോ ആണ് ദൗത്യത്തിന് ഉപയോഗിച്ച് പോരാറ്. ദൗത്യത്തിന് മുൻപ് ദിവസങ്ങളോളം ഇരയെ നിരീക്ഷണം നടത്തി ഇരയുടെ ദിനചര്യകൾ പഠിക്കുക എന്നിവയും ഇവരുടെ ദൗത്യത്തിൻ്റെ ആ വിജയസാധ്യത കൂടുന്നതായി ഇവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ ലൗജിഹാദ് നടത്താറുണ്ടോ? വ്യക്തമായ ഉത്തരമാണ് ഉണ്ട് എന്ന്. അതിന് വ്യക്തമായ ഫണ്ട് ഉണ്ട്. അതിനായി യുവാക്കൾക്കും ഞങ്ങളുടെ വനിതാ വിഭാഗം പെൺകുട്ടികൾക്കും പ്രത്യേക പരിശീലനം ഇവർ കൊടുക്കുന്നു. സംഘടനയിൽപ്പെടാത്ത എന്നാൽ മുസ്ലിമായ ചെറുപ്പക്കാർ അമുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഉള്ള ഒരു അമുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് മതം മാറ്റാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എല്ലാ സഹായവും ഈ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ളവർ ചെയ്തു കൊടുക്കുന്നു എന്നും ഇയാൾ പറഞ്ഞു. അതുപോലെ മുസ്ലിം പെൺകുട്ടികൾ അമുസ്ലിം പെൺകുട്ടികളെ പരിചയപ്പെടുത്തി തരികയും അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു തരികയും ചെയ്ത് സഹായിച്ചു പോരുന്നു. അതുപോലെ തന്നെ ലൗജിഹ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. തഖയ ആണ് പ്രധാന തന്ത്രം, എന്താണതെന്ന് അറിയില്ല, താഴെ പറയും. മിക്ക അമുസ്ലിം യുവതികളും ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം അറിഞ്ഞാൽ ആരുടെയും അടുത്തുപോലും ചെല്ലില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് യാഥാസ്ഥിതിക നിലപാടുകൾ എടുക്കാതെ തികഞ്ഞ ലിബറൽവാദിയായ കൂൾ പയ്യൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനാണ് ആദ്യ നിർദ്ദേശം കൊടുക്കുക. കാരണം ഇസ്ലാമിന് വേണ്ടി അമുസ്ലിങ്ങളെപ്പോലെ ജീവിക്കുന്നത് ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കും എങ്കിൽ ഇത് അനുവദനീയമാണ്. ഇതാണ് തഖയ. ആ അപ്പോൾ തഖയ ഇതാണ്. അതായത് തന്ത്രങ്ങൾ, പലതരത്തിലുള്ള തന്ത്രങ്ങൾ, അതിലൊരു തന്ത്രത്തിൻ്റെ പേരാണ് ഈ തഖയ. ഈ അഭിനയത്തിൻ്റെ ഭാഗമായി കാമുകിക്ക് ഒപ്പം സിനിമയ്ക്ക് പോകാം, വെള്ളമടിക്കാം, പബ്ബിൽ പോകാം, സെക്സിൽ ഏർപ്പെടാം, അവരുടെ അമ്പലത്തിലെ ഉത്സവത്തിനോ പള്ളിയിലെ പെരുന്നാളിനോ പങ്കെടുക്കാം, ഇതെല്ലാം അനുവദനീയം. ഇതെല്ലാം മൊത്തത്തിൽ ഇസ്ലാമിനും ഒരു അമുസ്ലിം മേഖലയിൽ ഭൂരിപക്ഷ മേഖലയിൽ ക്ലീൻ ഇമേജ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇത് ചെയ്യില്ല. പ്രണയത്തിൽ പെൺകുട്ടികൾ വീണു കഴിഞ്ഞാൽ ഉടനെ മതപരിവർത്തനം ചെയ്യില്ല. പതുക്കെ ആരുമറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷമാണ് ഈ മതമാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മറ്റൊരു പ്രധാന തന്ത്രം സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ്. അതായത് ഒരു പെൺകുട്ടിയുടെ അടുക്കൽ മോശമായി പെരുമാറിയതിന് ശേഷം പിന്നീട് നന്നായി പെരുമാറുമ്പോൾ അവൾക്ക് താല്പര്യമുണ്ടാകുന്നു. ഈ മോശമായ പെരുമാറ്റത്തിന് പ്രത്യേകിച്ച് നിയമാവലി ഒന്നുമില്ല. ഇത് ബൈക്കിൽ സ്ഥിരമായി നടന്നുള്ള ശല്യം ചെയ്യൽ ആകാം, ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തലാകാം, അല്ലെങ്കിൽ ബലമായി പിടിച്ച് ചുംബിക്കുകയാകാം. അതിനുശേഷം നന്നായി പെരുമാറുമ്പോൾ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന ഒരു തോന്നൽ ഇവരുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാക്കുന്നു. ഈ തോന്നൽ ഉണ്ടാക്കുന്നത് മൂലം ഒരു മനസ്താപം വന്ന സംരക്ഷകൻ്റെ ഇമേജ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വളരെ ശാസ്ത്രീയമായി പഠിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ മുഴുവൻ വായിക്കണം എന്നൊന്നും വിചാരിച്ചതല്ല. സത്യം ഇതിൻ്റെ ഈ അവസ്ഥ ഒന്ന് പൊതുജനമൊന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് കരുതി മാത്രം ചെയ്തതാണ്. റേപ്പ് ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് മതം മാറ്റുക എന്നത് അതുപോലെ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ പല തരത്തിലുള്ള തന്ത്രങ്ങൾ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയക്കുറവുണ്ട്. ഇത് മുഴുവൻ വായിക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ വായിക്കേണ്ടി വരും. അത്രയും വലിയ തന്ത്രങ്ങളുടെയും മാനസികമായി ജനങ്ങളെ, അമുസ്ലിം ജനതയെ എങ്ങനെ ചൂഷണം ചെയ്യാം, എങ്ങനെ വകവരുത്താം, എങ്ങനെ പ്രണയത്തിൽ പെടുത്തി മതം മാറ്റാം, എങ്ങനെ ഒരു രാജ്യത്തെ തന്നെ രാജ്യത്തിൻ്റെ ആ ഒരു ശിഥിലമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുചെല്ലാം, ഒരു രാജ്യത്തിൻ്റെ സമാധാനം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് വിവരിക്കുന്ന ഒരു കുറിപ്പാണ് ഇത്. ഇതിൻ്റെ ആധികാരികത ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് വ്യക്തമായി അറിയില്ല. ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ആ സംഘടനയിൽ നിന്ന് മാറി അദ്ദേഹം നടത്തിയ ഒരു കുംഭസാരം എന്ന നിലയ്ക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിക്കുന്നത്. എന്തൊക്കെയായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയെ, രാജ്യത്തിൻ്റെ സമാധാനത്തെ, ജനങ്ങളുടെ ജീവനെ, സ്വത്തിനെ ഒക്കെ ഭീഷണിയാവുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ്, സൂചനകളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അധികാരസ്ഥാനത്തുള്ളവർ ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തികൾ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയായാലും സാംസ്കാരിക സംഘടനയായാലും എന്ത് സംഘടനയായാലും അവരുടെ പ്രവർത്തി
പ്രവർത്തനങ്ങളും പ്രവർത്തികളും ഒക്കെ നിരീക്ഷിക്കുകയും അത് വേണ്ട രീതിയിൽ അന്വേഷിക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. അവർ അത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുറിപ്പും എഴുത്തുമൊക്കെ വളരെ ഭീതിതമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് എന്നതിൻ്റെ സൂചനയിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.